മന്ത്രിയായി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ പ്രതിപക്ഷം എന്തുകൊണ്ട് നേരം വെളുത്തപ്പോഴേക്കും തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് ആലോചിച്ചോ? സ്വാഭാവികമായി എ കെ ശശീന്ദ്രനെതിരെ ഒരു കടുത്ത പ്രതിഷേധത്തിൻ്റെ രീതിയിലേക്ക് പ്രതിപക്ഷം പോകണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ വേദിയാണ് നിയമസഭ എന്ന് പറയുന്നത്. നിയമസഭയിൽ രാവിലെ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ശശീന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ട് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാം. അങ്ങനെയാണല്ലോ മുൻകാല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പ്രതിഷേധമുയർത്താം. ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ തന്നെ വേണമെങ്കിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം രേഖപ്പെടുത്താം. മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കാം. ഒന്നുമില്ല. ഒരടിയന്തര പ്രമേയം പേരിന് അവതരിപ്പിച്ചു. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇതാ പ്രതികരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ പ്രസ്താവന ഉണ്ടാകുന്ന ഘട്ടം വരെയും ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാമെന്ന് കരുതിയിരുന്ന പ്രതിപക്ഷത്തിന് പക്ഷേ ഇതിൻ്റെ വാസ്തവം അറിഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നോട്ടു പോകാൻ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. പേരിന് ആ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക, അവിടെ പിണറായിയെ നാല് പറയുക, അത് എ കെ ശശീന്ദ്രനെ പുറത്താക്കുക എന്നതിലുപരി പിണറായി വിജയനെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച വിഷ്ണുനാഥും അതിന് പിന്നീട് അതിൽ വിശദീകരണം നൽകിയ പ്രതിപക്ഷ നേതാവും ഒക്കെ ശ്രമിച്ചത് പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ആ കേസിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടുകൂടി എ കെ ശശീന്ദ്രൻ്റെ ഇടപെടൽ ഏത് തരത്തിലാണ് അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമായതോടുകൂടി ഈ വിഷയത്തിൽ പിന്നോട്ടു പോകാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ബി ജെ പി ഇതൊരു വലിയ വിഷയമാക്കിയെടുക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി, കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. യുവമോർച്ച നിയമസഭയ്ക്ക് മുന്നിൽ വലിയ പ്രതിഷേധം നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസിനെ ഇട്ട് ഓടിക്കുന്നു, പോലീസ് അവരെ ഓടിക്കുന്നു. എന്തായാലും യുവമോർച്ചയും ബി ജെ പിയും കേരളത്തിൽ ഇനി എത്ര ഉച്ചം കുത്തി നിന്ന് സമരം നടത്തിയാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ നാടിന് നന്നായി അറിയാം. അവർക്കാകെ കുറേ ആളുകളെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേരത്ത് പോസ്റ്റർ അടിക്കുന്നതിനായി പോലീസ് ഇതാ മർദ്ദിച്ച് അവശയാക്കിയിരിക്കുന്നു എന്നുള്ള ആ പടം ഇങ്ങനെ കാണിക്കാമെന്നതിലുപരി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ബി ജെ പിക്കാരെയും യുവമോർച്ചക്കാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട് നാറി നാറാണക്കല്ലെടുത്ത് നിൽക്കുന്ന ഒരവസരത്തിൽ എന്തെങ്കിലുമൊക്കെ സർക്കാരിനെങ്കിലും നാല് പറയാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ അവരതിനെ കാണുന്നു. നിയമസഭയ്ക്ക് മുന്നിൽ ഇനിയിപ്പോൾ എല്ലാ ദിവസവും വന്ന് ഗോ ഗോ വിളികൾ വിളിച്ച് പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന അടിയും വാങ്ങിച്ച് കുറേ കേസുകളുമായി അവരവരുടെ വഴിക്ക് പോകും. അത് മാത്രമേ സംഭവിക്കൂ. നിയമസഭയിൽ കക്ഷിബലമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവർ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്ന ഒരു അതിശക്തമായ നിലപാടിൽ നിന്ന് ഈ വിഷയത്തിൽ പിന്നോട്ട് പോയതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം ശശീന്ദ്രനെ അടിക്കാനുള്ള ഒരു ആയുധമായി ഈ കുണ്ടറ കേസിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം വ്യക്തം, അത് മുഖ്യമന്ത്രിയും നേരത്തെ തന്നെ ശശീന്ദ്രൻ്റെ വിശദീകരണം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കാണിക്കേണ്ട ഒരു പരിപക്വമായ സമീപനം അവിടെ ഉണ്ടായില്ല. പാർട്ടി പ്രശ്നമാണെങ്കിൽ പോലും പാർട്ടിയുടെ മറ്റു ചുമതലയുള്ള ആരെയെങ്കിലും അത് പരിഹരിക്കുന്നതിന് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയെ പോലെയുള്ള പ്രമുഖ നേതാക്കളുണ്ട്. അങ്ങനെ ഒരാളിനെ ഏർപ്പാടാക്കിക്കൂടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം സി പി എമ്മിൽ തന്നെ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും ആ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അവിടെ ഒരു അധികാരത്തിൻ്റെ സ്വരം ഉപയോഗിച്ച് ആ കേസ് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ഇടപെടലും ശശീന്ദ്രൻ നടത്തിയിട്ടില്ല. അങ്ങനെ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നെങ്കിൽ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാമല്ലോ. അത്തരമുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇവിടെ ഈ പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ സൗഹൃദങ്ങളും ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി വിളിച്ചാൽ നടക്കും. അപ്പോൾ മന്ത്രി വിളിക്കുന്നു, പറയുന്നു, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ജാഗ്രത കുറവ് തന്നെയാണ്. അത് മുഖ്യമന്ത്രി തൻ്റെ മറുപടിയിൽ ചൂണ്ടിക്കാട്ടിക്കുന്നുമുണ്ട്. മന്ത്രി അത്തരമൊരു ഉദ്ദേശത്തോടു കൂടി വിളിക്കുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്താണ് എന്നുള്ളത് മറുവശത്ത് നിൽക്കുന്ന ആളുകൾ വളരെ കൃത്യമായി എല്ലായിടത്തും അറിയിച്ചതിന് ശേഷമാണ് അത്തരമൊരു നീക്കം തന്നെ നടത്തുന്നത്. ഇത് ഈ ഒരു കേസാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങോട്ട് പലവട്ടം
ആ ഇന്ന കേസല്ലേ ഇന്ന കേസല്ലേ എന്ന് ഈ പിതാവ് തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രാപ്പ് ഒരുങ്ങുന്നുണ്ടായിരുന്നു. മന്ത്രിക്ക് എന്തായാലും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിർത്തി എന്തായാലും നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഈ നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന വാക്കിന് പിടിച്ചാണ് വലിയ കോലാഹലമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അത് നിൽക്കുന്ന കാര്യമല്ല എന്ന് ബോധ്യപ്പെടുന്നു. ആ കേസിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം. ആത്യന്തികമായി ആ പെൺകുട്ടിയെ ഈ പത്മാകരൻ എന്ന NCP നേതാവ് ഏതെങ്കിലും തരത്തിൽ കടന്നാക്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണം എന്നുള്ളതിനപ്പുറം അതിനെ മറ്റൊരു വിധത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ അത് ദോഷമുണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവ് UDF കേന്ദ്രങ്ങൾക്കുണ്ടായിരിക്കുന്നു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക, അത് പിണറായി വിജയനും പറയുന്നുണ്ട്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ FIR എടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ള മുൻ അനുഭവങ്ങളുമുണ്ട്. അത് സംഭവിക്കാൻ പാടില്ല, അത് DGP നേരിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് സുരക്ഷയും അതുപോലെ തന്നെ നീതി ഉറപ്പാക്കുന്ന കാര്യത്തിലുള്ള അന്വേഷണവും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുമ്പോൾ ആ വിഷയം പിന്നെയും പൊക്കിപ്പിടിച്ച് ശശീന്ദ്രനെതിരായിട്ട് ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഉചിതമാകില്ല എന്നുള്ള തിരിച്ചറിവ് എന്തായാലും പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും ഉണ്ടാകുന്നു.